ഇതിലും വലിയ സന്തോഷം ചേട്ടൻ എന്നെ കല്യാണം കഴിച്ച് ഇത്ര ഇപ്പോഴും അതിൽ വളരെ ഇപ്പോൾ ചേട്ടൻ ഇല്ലെങ്കിൽ തന്നെയും ചേട്ടൻ്റെ ഒരു എപ്പോഴും ചേട്ടൻ്റെ ഒരു പ്രസൻസ് എപ്പോഴും എനിക്കൊന്ന് ഫീൽ ചെയ്യും. അത് എനിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഏത് വീട്ടിൽ പോയാലും ചേട്ടൻ്റെ സ്വന്തം വീട്ടിൽ പോയാലും എനിക്ക് എന്തെങ്കിലും ഒരു സന്തോഷമുള്ള കാര്യമായാലും സങ്കടമുള്ള കാര്യമായാലും ചേട്ടൻ്റെ അസ്ഥിത്തറയിൽ ചെന്നിരുന്ന് ഞാൻ പറയും, ചേട്ടാ ഇതൊക്കെയാണ് കാര്യം, ഇങ്ങനെയൊക്കെയാണ്, ചേട്ടനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇതെല്ലാം ആരടുത്തും പറയണ്ട, ചേട്ടനോട് എനിക്കിതൊക്കെ പറയേണ്ടി വന്നല്ലേ, ചേട്ടൻ ഇങ്ങനെ ഒരു സാഹചര്യം ആക്കിയല്ലേ, പക്ഷേ ചേട്ടന് വേണം ഇതിനൊരു തീരുമാനം എടുക്കാൻ. എൻ്റെ മോളെ കല്യാണത്തിന് പോലും കല്യാണക്കാര്യം പോലും എൻ്റെ ചേട്ടൻ പറയണം, എനിക്കറിഞ്ഞുകൂടാ, ആരടുത്തും പറയാൻ പറ്റൂല, ഒരു മരുമകനെ കണ്ടുപിടിച്ച് തരാം, ചേട്ടൻ വേണം ഈ ഭൂലോകത്ത് എവിടെ വേണമെങ്കിലും ചേട്ടന് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സമയം പോയി കണ്ടുപിടിച്ച് കൊണ്ടുവരണമെന്ന് എൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു. എനിക്കൊരു നല്ല മരുമകനെ അതുകൊണ്ട് കിട്ടി, അങ്ങനെ സന്തോഷമുണ്ട്, നല്ലൊരു ചെറുകുട്ടിയും കിട്ടി. അത് ചേട്ടൻ്റെ ഒരു കണ്ടുപിടുത്തമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചേട്ടൻ പോയി 10 ആഗസ്റ്റ് 11 മണിക്കാണ് ചേട്ടൻ്റെ മരണം. ചേട്ടൻ പോയി കുറേ 30 സെപ്റ്റംബർ ചേട്ടൻ്റെ പേരിൽ ഇവിടെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ചേട്ടൻ്റെ അനുസ്മരണമെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ, ഒരു 3-4 ഒക്ടോബർ ആണെന്ന് തോന്നുന്നു, ഞാനിങ്ങനെ ഉറങ്ങി കിടക്കുകയാണ്. പകൽ എനിക്ക് ഭയങ്കര പനി, അന്ന് ഭയങ്കര മഴയായത് കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള മഴ. മോള് പഠിക്കാൻ പോയി, മോൻ തിരുവനന്തപുരത്ത് പോയി, ഞാൻ മാത്രമുണ്ട്, പനി പിടിച്ച ഒരു അനങ്ങാൻ വയ്യാത്ത രീതിയിൽ ഞാൻ കിടക്കുമായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തും ബന്ധുവുണ്ട്. അപ്പോൾ ആ ചേട്ടൻ രാവിലെ വരുമെന്ന് പറഞ്ഞ സമയത്ത് ചേട്ടൻ വന്നില്ല. പക്ഷേ ചേട്ടൻ വന്നത് വൈകിട്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഉച്ചയായപ്പോൾ എത്തി. അപ്പോൾ അതിനു മുമ്പ് ഈ വയ്യാത്തതുകൊണ്ട് കിടന്ന് ഞാൻ നല്ല മരുന്നും കഴിച്ച് കിടന്നതുകൊണ്ടായിരിക്കും നല്ല ഉറങ്ങി. ഈ ഉറങ്ങിയ സമയത്ത് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഞാൻ ഇങ്ങനെ ഈ ആകാശത്ത് ഇങ്ങനെ മേഘങ്ങളിലൂടെ ഇങ്ങനെ മേളിലോട്ട് ഉയർന്ന് ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, ഈ മേഘങ്ങൾ എന്നെ തട്ടുന്നു ഇങ്ങനെ, എന്നിട്ട് ഞാൻ വളരെ ഉയരത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ പോയി ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ അങ്ങ് നിന്ന്, അപ്പോൾ ആ മേഘങ്ങളുടെ പുറത്ത് ചവിട്ടി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് ഭയങ്കര വലിയ കർട്ടൻ, ഭയങ്കര പൊക്കത്തിലും ഭയങ്കര നീളത്തിലും കർട്ടൻ ഇങ്ങനെ ഇട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെന്ന് നോക്കിക്കൊണ്ടിരിക്കുക, ആരെങ്കിലും ഇറങ്ങി വരുമോ എന്ന് കാണാമല്ലേ. ആരെങ്കിലും കണ്ടാൽ ചോദിക്കാൻ ചേട്ടനുണ്ടോയെന്ന് ചോദിക്കാമെന്നും പറഞ്ഞ് ഞാൻ നിൽക്കുക. അപ്പോൾ ഒരാൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പോൾ എനിക്ക് ആ ആളിനെ കണ്ട പരിചയമൊന്നുമില്ല, പക്ഷേ എന്നെ കണ്ടെന്ന് വെച്ചാൽ ആ ചേച്ചിയോ, ചേച്ചി എന്താ ഇവിടെ, അയ്യോ ചേച്ചി എന്തിനു ഇങ്ങോട്ട് വന്നേ, ചേച്ചി ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ടായിരുന്നല്ലേ, അയ്യോ ചേച്ചി അവിടെ നില്ല ഇങ്ങോട്ട് വരരുത്, അവിടെ തന്നെ നിൽക്കണം, ഞാൻ ഇപ്പം സാറിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അയാൾ പെട്ടെന്ന് അകത്തോട്ട് ഓടിപ്പോയി, ചേട്ടൻ പെട്ടെന്ന് തിരിച്ചു വന്നു. അപ്പോൾ എപ്പോഴും ഒരു ഇടുന്ന ഒരു മഞ്ഞ ജുബ്ബയുണ്ട്, ഒരു ചന്ദന കളർ ജുബ്ബ ഒരു ഒറ്റമുണ്ട്, എന്നിട്ട് കയ്യിൽ ഈ ഇടത്തെ കയ്യിൽ വെറ്റ വാക്കും എല്ലാം കൂടെ എടുത്തു വെച്ചിരിക്കും, എപ്പോഴും മുറുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഇത് വെച്ചോണ്ട് വളരെ സ്പീഡിൽ ഇങ്ങോട്ട് വന്നു, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നു, നീ എന്തിനാ വന്നു, അയ്യോ അയ്യോ എന്തിനാ വന്ന്, ഇങ്ങോട്ട് വാ. അപ്പോൾ ഞാൻ അവിടുത്തെ എല്ലാ ആ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കും, ഇതെന്ത് കേട്ടാ ഇത്ര വലിയ കർട്ടൻ, ഇതെന്തിനാണ് അവിടെ എവിടെയൊക്കെ ഈ ഗോഡൗൺ പോലെ വലിയ വീടുകൾ ഇങ്ങനെ നിരനിരയായിട്ട്, നീ അതൊന്നും നോക്കാതെ അതൊക്കെ നീ ഒന്നും പറയരുതേ, അതൊന്നും നോക്കി ആരും കാണരുതേ, വാ എന്നും പറഞ്ഞ് ചേട്ടൻ എന്നെ വിളിക്കുക. അപ്പോൾ ചേട്ടൻ എന്നെക്കാട്ടിലും കുറച്ച് അകലമായിട്ട് മുന്നോട്ട് നടന്നുപോയി. ഞാൻ ചേട്ടനെ ചെന്ന് കയ്യെ പിടിക്കാനും തുടങ്ങുന്നുണ്ടേ പറയും, എന്നെ തുടരുത് മാറിക്കോ ഞാൻ പറഞ്ഞു. ചേട്ടാ ഞാൻ ഇവിടെ കുറച്ച് നേരം നിൽക്കട്ടെ, ചേട്ടനെ ഒന്ന് കാണട്ട്, ചേട്ടൻ പോയിട്ട് ഞങ്ങൾക്കൊക്കെ എന്ത് സങ്കടം ഉണ്ടെന്നറിയാം, എനിക്ക് കണ്ടോളാൻ വയ്യ, ഞാൻ അതാണ് ചേട്ടാ ഞാൻ വന്നേന്ന് പറഞ്ഞപ്പോൾ, നീ എന്നെ തുടരുതേ, നീ വാ, നീ ഭയങ്കര ധൃതി പിടിക്കുക, നീ വാ, നമുക്ക് അങ്ങ് താഴോട്ട് അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ കൊച്ചുങ്ങൾ മാത്രമേ ഉള്ളൂ, നീ ഇപ്പം ഇങ്ങനെ വന്നാൽ എൻ്റെ കൊച്ചുങ്ങൾ ഒറ്റയ്ക്ക്, അവർക്ക് ആരെങ്കിലും വേണ്ടേ.
അങ്ങനെ ഞാൻ ഈ കുട്ടികൾ രണ്ടുപേരും വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി, അച്ഛനെ കണ്ടു, അച്ഛൻ എന്നെ നിർബന്ധമായിട്ട് നിങ്ങളെ നോക്കാൻ ആരും ഇല്ല എന്നും പറഞ്ഞ് എന്നെ ഇനി പറഞ്ഞു വിട്ടെന്ന്. അപ്പം ഇവർ രണ്ടുപേര് അന്നേരം ഇവർ രണ്ടുപേരും കമന്ന് കിടക്കായിരുന്നു എൻ്റെ കട്ടിലിലേല് അപ്പുറം. ഇവർ കരയായിരിക്കുമെന്ന് എനിക്കറിയായിരുന്നു. എന്നാൽ കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ഈ ചേട്ടൻ വരികയും ഈ ചേട്ടൻ വന്ന് എന്നെ അങ്ങോട്ട് വിളിച്ചോണ്ട് അങ്ങ് അത് പോയിരുന്ന് സംസാരിക്കുകയും ചെയ്തത്. പക്ഷേ അന്നേരം ഉണ്ടായ ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്കൊട്ടും പറയാൻ പറ്റാത്ത ഒരു വലിയൊരു സംഭവം. ഞങ്ങളുടെ വീടിൻ്റെ രണ്ട് റൂം, ഈ ആ ചേട്ടൻ വന്ന് ഇനി വാ നീ ഇനി വാ അവിടെ കിടക്കണ്ട ഇവിടെ വന്നിരിന്നും പറഞ്ഞ് എന്നെ അങ്ങോട്ട് വിളിച്ചതും വീടിൻ്റെ രണ്ട് റൂം വന്ന് താഴെ വന്ന് വീണതും ഒരേ സെക്കൻഡിൽ. പക്ഷേ അത് അപ്പം എനിക്ക് തോന്നുന്നു ഈ ചേട്ടൻ രാവിലെ വരാതെ വൈകിട്ട് വന്നത് ഈ കുട്ടികൾ വീട്ടിൽ വന്നതിൻ്റെയും കാര്യം അതാണ്, ഇവരുള്ളത് കൊണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഇവരാരും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഞാൻ വന്ന് വീണിരുന്നെങ്കിൽ പിന്നെ ഞാൻ കാണൂല്ലായിരുന്നു. അപ്പോൾ അതെല്ലാം ഒരു ചേട്ടൻ്റെ ആ ഒരു പ്രസൻസ് എന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും എനിക്കറിയാം ഞാൻ ഒറ്റയ്ക്ക് രാത്രിയിൽ വളരെ താമസിച്ച് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു നിഴൽ എൻ്റെ എന്നെക്കാട്ടിലും വളരെ പൊക്കത്തിലൊരു നിഴൽ നിൽക്കുന്നത് ഇങ്ങനെ നീങ്ങുന്നതും അറിയാം.